റെഡ്മി നോട്ട് 10 സീരീസിന് ശേഷം നോട്ട് 11 സീരീസിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും 2022 തുടങ്ങി എന്നൊരു ഓർമ്മപ്പേരിന് മാത്രമായിരിക്കാം ഇത്തരത്തിൽ റെഡ്മി നോട്ട് 11 സീരീസിനെ റെഡ്മി കൊണ്ട് അവതരിപ്പിച്ചത്. എന്തായാലും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും എനിക്ക് കാര്യമായി അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. റെഡ്മി നോട്ട് 11 സെയിൽ ഇന്നു തൊട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോണൊക്കെ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻസ് ആയിരിക്കും. എന്തായാലും രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും ഡിസൈനൊക്കെ ഒരേപോലെയാണ്. ഒപ്പം ഡിസ്പ്ലേ, ഒപ്പം ബാറ്ററി, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ രണ്ട് സ്മാർട്ട് ഫോണുകളിലും സെയിം ആയിട്ട് തന്നെയാണ് റെഡ്മി നൽകിയിട്ടുള്ളത്. ഒരു പക്ഷേ അത് നിർമ്മിക്കാനുള്ള എളുപ്പത്തിനൊക്കെ ആവാം റെഡ്മി അത്തരത്തിൽ നൽകിയിരിക്കുന്നത്. ഓൾറെഡി റെഡ്മി നോട്ട് 10 സീരീസിൽ കണ്ട അതേ ഡിസൈൻ സെറ്റപ്പ് തന്നെയാണ് നോട്ട് 11 സീരീസിലേക്ക് വന്നപ്പോഴും റെഡ്മി നൽകിയിട്ടുള്ളത്. റിയർ സൈഡിൽ റെഡ്മി നോട്ട് 11ഉം നോട്ട് 11s തമ്മിൽ ഒരു വ്യത്യാസം കണ്ടുപിടിക്കാൻ സാധിക്കുക. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്യാമറ ഭാഗത്ത് 50 MP എന്നും 108 MP എന്നും റിയർ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഈ ഒരു എഴുത്തോടു കൂടി നിങ്ങൾക്ക് ഇത് നോട്ട് 11s ആണോ നോട്ട് 11 ആണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. 108 ഉണ്ടെങ്കിൽ അത് നോട്ട് 11s ആയിരിക്കും. ഇതൊക്കെയാണ് ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ ഭാഗത്ത് നോക്കുമ്പോൾ റിയർ സൈഡിൽ കാണാൻ സാധിക്കുക. IP53 റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. 179 grams ആണ് വെയിറ്റ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സംവിധാനമൊക്കെയാണ് നൽകിയിട്ടുള്ളത്. 8.09 mm തിക്നെസ് ഉള്ള, തിക്നെസ് കുറഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ. എന്തായാലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റും തിക്നെസ്സും കാര്യങ്ങളും ഡിസൈനും ഒക്കെ എന്തായാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് റെഡ്മി നോട്ട് 11 സീരീസിലും റെഡ്മി നൽകിയിട്ടുള്ളത്. ഇനി സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരാം. രണ്ട് സ്മാർട്ട് ഫോണും നമുക്ക് സെയിം ഡിസ്പ്ലേ തന്നെയാണ് കിട്ടുക. 6.43 inch കൂടി വരുന്ന ഒരു അമല ഡിസ്പ്ലേ ആണ്. ഒപ്പം 90Hz റീഫ്രഷ് റേറ്റും 180Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. കോർണിംഗ് ഗ്ലാസ് പ്രൊട്ടക്ഷനും ഒക്കെ പറയുന്നു. എന്തായാലും ഈ ഒരു ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ച് രണ്ട് സ്മാർട്ട് ഫോണുകളും നമ്മുടെ 20,000 രൂപയ്ക്ക് താഴെയുള്ള സ്മാർട്ട് ഫോണുകൾ എന്ന രീതി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിലും എന്തായാലും അമോലെ ഡിസ്പ്ലേ കൊണ്ടുവന്നു. ഒപ്പം 90Hz റീഫ്രഷ് റേറ്റും കൂടെ കൊണ്ടുവന്നു എന്നത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു ഡിസ്പ്ലേ കൊണ്ടുവന്നപ്പം പ്രൊസസ്സറിലൊക്കെ ചെറിയ കലാപരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും ഡിസ്പ്ലേ 20,000 രൂപയിൽ താഴെ വരുന്ന സ്മാർട്ട് ഫോൺ എന്ന രീതിയിൽ റെഡ്മി നോട്ട് 11s എന്ന സ്മാർട്ട് ഫോൺ നോക്കുമ്പോഴും ഒപ്പം റെഡ്മി നോട്ട് 11 എന്ന സ്മാർട്ട് ഫോൺ ഒരു 15,000 രൂപയിൽ താഴെ വരുന്ന സ്മാർട്ട് ഫോൺ എന്ന രീതിയിലൊക്കെ നോക്കുമ്പോൾ ഡിസ്പ്ലേ എന്തായാലും നല്ലൊരു ഡിസ്പ്ലേ ആണ്. പഞ്ച് ഹോൾ ഡിസൈനൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്തായാലും യൂസറെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഡിസ്പ്ലേ റെഡ്മി നോട്ട് 11 സീരീസിൽ കിട്ടുന്നുണ്ട്. ഇനി സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാം. ആദ്യം നോട്ട് 11s എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് വരാം. മീഡിയടെക്കിൻ്റെ ഹീലിയോ G96 എന്ന പ്രൊസസ്സറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. മാലി G57 GPU സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിട്ടുള്ളത്. എന്തായാലും മീഡിയടെക്കിൻ്റെ ഹീലിയോ G95 പൊടിതട്ടിയെടുത്ത പ്രൊസസ്സറാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അതിൻ്റെ പെർഫോമൻസും അറിയാം. അത്യാവശ്യം തലക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാം. അത്രയുമാണ് ആ ഒരു റെഡ്മി നോട്ട് 11s എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാം. ഇനി റെഡ്മി നോട്ട് 11ലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വാൽകം സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രൊസസ്സറാണ് നൽകിയിട്ടുള്ളത്. അഡിനോ 610 ആണ് GPU സെറ്റപ്പ് നൽകിയിട്ടുള്ളത്. രണ്ട് സ്മാർട്ട് ഫോണുകളിലും പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 11s ൽ നമുക്ക് തലക്കേടില്ല എന്ന് പറയാം. പക്ഷേ റെഡ്മി നോട്ട് 11ലേക്ക് വന്നു കഴിഞ്ഞാൽ പോരാ എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു പ്രൊസസ്സർ അത്ര ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സറല്ല. ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരു പക്ഷേ ആ ലാഗിനെയൊക്കെ മറികടക്കാൻ വേണ്ടി ആയിരിക്കാം എക്സ്റ്റെൻഡഡ് റാം ഫീച്ചറൊക്കെ ഉണ്ടെന്നും പറഞ്ഞൊക്കെ വന്നിട്ടുള്ളത്. ആൻഡ്രോയിഡ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും MIUI 13 ഒക്കെ ആയിട്ട് വരുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമുക്ക് സ്മാർട്ട് ഫോൺ റിവ്യൂസ് നോക്കി തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു പ്രൊസസ്സർ, ഈ ഒരു ക്വാൽകം സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രൊസസ്സർ അത്ര ബെറ്റർ ആയൊരു പ്രൊസസ്സറാണ്. നല്ലൊരു രീതിയിൽ ഗെയിമിങ്ങും സെറ്റപ്പിനും ഒന്നും പറ്റിയ ഒരു പ്രൊസസ്സറല്ല. ഭാവിയിൽ നിങ്ങൾക്ക് ലാഗ് ഉണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും 15,000 രൂപയിൽ താഴെ ക്വാൽകം സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രൊസസ്സർ ഉള്ള സ്മാർട്ട് ഫോൺ എടുക്കാതിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നോട്ട് 11s ൽ മീഡിയടെക്കിൻ്റെ ഹീലിയോ G96 എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമിങ്ങൊക്കെ കളിക്കാം. എന്തായാലും ആ ഒരു പ്രൊസസ്സർ 95 എന്ന മീഡിയടെക്കിൻ്റെ ഹീലിയോ G95 എന്ന പ്രൊസസ്സറിൽ നമ്മൾ ഓൾറെഡി ഗെയിമിംഗ് സെറ്റപ്പും കണ്ടതാണ്. ഹീറ്റിംഗ് ഇഷ്യൂസൊക്കെ ഉണ്ട്. എന്തായാലും ഈ രണ്ട് സ്മാർട്ട് ഫോണിൽ ഹീറ്റിംഗ് ഇഷ്യൂസിനെയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി ലിക്വിഡ് കൂളിംഗ് സംവിധാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നിലനിൽക്കെ നമുക്ക് റെഡ്മി നോട്ട് 11s എന്ന സ്മാർട്ട് ഫോൺ പെർഫോമൻസ് ബേസ് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിലേക്ക് ഉപയോഗിക്കാം. പിന്നീടെ ഹീലിയോ G95 എന്ന പ്രൊസസ്സർ മൈക്രോമാക്സിൻ്റെ ഇന്നോട്ട് 2 എന്ന സ്മാർട്ട് ഫോൺ നമുക്കിതിലും പ്രൈസ് കുറഞ്ഞ് മൈക്രോമാക്സ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം പെർഫോമൻസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസിങ് ഇച്ചിരി കൂളാണ് എന്ന് നമുക്ക് പറയാം. എന്തായാലും പെർഫോമൻസ് ബേസ് വെച്ച് നോക്കുമ്പോൾ റെഡ്മി നോട്ട് 11s കുഴപ്പമില്ലാത്ത രീതിയിൽ നൽകിയിട്ടുണ്ട്. റെഡ്മി നോട്ട് 11ൽ അത് വളരെ മോശമായിട്ട് തന്നെയാണ് റെഡ്മി നൽകിയിട്ടുള്ളത്.
6GB RAM 64GB സ്റ്റോറേജിലും 6GB RAM 128GB സ്റ്റോറേജിലും 8GB RAM 128GB സ്റ്റോറേജ് ഇങ്ങനെ മൂന്ന് വേരിയൻറ്റിലാണ് റെഡ്മി നോട്ട് 11s എന്ന സ്മാർട്ട്ഫോൺ വരുന്നത്. നോട്ട് 11ലേക്ക് വന്നു കഴിഞ്ഞാൽ 4GB RAM 64GB സ്റ്റോറേജും 6GB RAM 64GB സ്റ്റോറേജും 6GB RAM 128GB സ്റ്റോറേജുമാണ് സ്മാർട്ട്ഫോൺ അവതരിപ്പിച്ചിട്ടുള്ളത്. LPDDR4X RAM UFS 2.2 ബേസ്ഡ് സ്റ്റോറേജ് സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് മൈക്രോസിറ്റ സഹായത്തോടെ 1TB വരെ സ്റ്റോറേജ് ഒക്കെ കൂട്ടാനും സാധിക്കും. പിന്നെ ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ റെഡ്മി നോട്ട് 11 എന്ന സ്മാർട്ട്ഫോണിൻ്റെ ഓൺ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ലിക്വിഡ് കൂളിംഗ് സംവിധാനത്തിൻ്റെ ഭാഗത്ത് അവർ ആ ഒരു ഷോ ചെയ്തിരിക്കുന്ന സ്മാർട്ട്ഫോണിൻ്റെ പടം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഏതോ ഒരു സ്മാർട്ട്ഫോണിൻ്റെ പടമൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അതായത് റെഡ്മിക്ക് പോലും വലിയ ഒരു സെറ്റപ്പ് ഇല്ലാത്ത രീതിയിലാണ് റെഡ്മി നോട്ട് 11 സീരീസിനെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ആ ഒരു സൈറ്റിൽ നോക്കി തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. ഇനി വേറെ സ്മാർട്ട് ഫോൺ ഉള്ളതുപോലെയാണ് ഞങ്ങളുടെ സ്മാർട്ട് ഫോണിലും ഉള്ളത് എന്നാണ് ഒരുപക്ഷെ റെഡ്മി ഉദ്ദേശിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല. എന്തായാലും ഞാൻ സ്മാർട്ട് ഫോണിൻ്റെ ഒരു റിവ്യൂസും കാര്യത്തിനും ഒപ്പം സ്പെക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി സൈറ്റിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് അവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ റെഡ്മിക്ക് വലിയ താല്പര്യമില്ലാതെ തന്നെയാണ് റെഡ്മി നോട്ട് 11 സീരീസ് റെഡ്മി അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ക്യാമറ ഭാഗത്തേക്ക് വരാം. റെഡ്മി നോട്ട് 11s എന്ന സ്മാർട്ട്ഫോൺ 108 MP സാംസങ് HM2 സെൻസറാണ് നൽകിയിട്ടുള്ളത്. 8 MP അൾട്രാ വൈഡ് ആംഗിൾസ്, 2 MP വീതമുള്ള മാക്രോ ലെൻസും ഒപ്പം ഡെപ്ത് സെൻസറും റിയൽ സൈഡിൽ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ 16 MP നൽകിയിട്ടുള്ളത്. റെഡ്മി നോട്ട് 11ൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 108 MP സ്ഥാനത്ത് സാംസങ്ങിന് തന്നെ 50 MP സെൻസർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ 13 MP വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഇതാണ് പ്രധാനമായും ക്യാമറ ഭാഗത്ത് പറയാനുള്ളത്. ക്യാമറയുടെ മെഗാപിക്സലും ഈ ഒരു തള്ളും കേട്ട് നിങ്ങൾ ഒരു കാരണവശാലും ക്യാമറയെ വിശ്വസിക്കരുത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് 20,000 രൂപയ്ക്ക് താഴെ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയേക്കാളും കൂടുതലും ആ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പ്രോസസ്സറിൻ്റെയും ആ ഒരു OS-ൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് വെച്ച് കളറൊക്കെ ബൂസ്റ്റ് ചെയ്താണ് നമുക്ക് ഇമേജിൻ്റെ ക്വാളിറ്റിയൊക്കെ തരുന്നത്. അപ്പം ഈ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും ക്യാമറ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും രണ്ട് സ്മാർട്ട് ഫോണിൽ നമുക്ക് 5000mAh ബാറ്ററി കപ്പാസിറ്റിയും 33 W ഫാസ്റ്റ് ചാർജ് സംവിധാനമൊക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും നല്ല ബാറ്ററി ബാക്കപ്പൊക്കെ കിട്ടുന്ന രീതിയിൽ ഉള്ള ബാറ്ററി സെറ്റപ്പൊക്കെയാണ്. കുറച്ചുകൂടെ ഒരു ബാറ്ററി ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുള്ളൂ മീഡിയടെക്കിൻ്റെ ഹീലിയോ G96 ആയിരിക്കും, അതായത് റെഡ്മി നോട്ട് 11s. പിന്നെ ബ്ലൂടൂത്ത് 5, ഡ്യുവൽ സ്പീക്കർ 3.5 ഓഡിയോ ജാക്ക്, സ്റ്റീരിയോ സ്പീക്കേഴ്സ്, IR ബ്ലാസ്റ്റർ തുടങ്ങിയ തന്നത് റെഡ്മി നോട്ട് സീരീസിലുള്ള സെറ്റപ്പൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 11s വലിയ കുഴപ്പമില്ല. പക്ഷേ റെഡ്മി നോട്ട് 11 എന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾ പർച്ചേസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും ബെറ്റർ. എന്തായാലും സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളിലേക്ക് വരാം. 6GB RAM 64GB സ്റ്റോറേജിന് 16,499 രൂപയും 6GB RAM 128GB സ്റ്റോറേജിന് 17,499 രൂപയുമാണ് പ്രൈസ് വരിക. 8GB RAM 128GB സ്റ്റോറേജിന് 18,999 രൂപയും കൂടെ പ്രൈസ് വരുന്നുണ്ട്. ബാങ്ക് ഓഫറിൽ നിങ്ങൾക്ക് 1000 രൂപ വരെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണുകൾക്കൊപ്പം റിയൽമി നാർസോ 30 Pro, ഇൻഫിനിക്സ് നോട്ട് 10 Pro, സാംസങ് ഗാലക്സി M32 ഒക്കെ സ്മാർട്ട് ഫോണുകൾ നിങ്ങൾക്ക് റെഡ്മി നോട്ട് 11s എന്ന സ്മാർട്ട് ഫോൺ നോക്കുമ്പോൾ നോക്കാവുന്ന സ്മാർട്ട് ഫോണുകളാണ്. എന്തായാലും അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ല. റെഡ്മി നോട്ട് 11s അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ആ ഒരു നല്ല സ്മാർട്ട് ഫോൺ അല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി റെഡ്മി നോട്ട് 11 എന്ന സ്മാർട്ട് ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ 4GB RAM 64GB സ്റ്റോറേജിന് 13,499 രൂപയാണ് പ്രൈസ് വരിക. 6GB RAM 64GB സ്റ്റോറേജിന് 14,499 രൂപയാണ് പ്രൈസ് വരുന്നത്. 6GB RAM 128GB സ്റ്റോറേജിന് പ്രൈസ് വരിക 15,999 രൂപയാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 1000 രൂപ വരെയൊക്കെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. റിയൽമി 9i, ഒപ്പം ഇൻഫിനിക്സ് നോട്ട് 11s, മോട്ടോ G51 എന്ന തുടങ്ങിയ സ്മാർട്ട് ഫോണുകളുടെ കാറ്റഗറിയിലേക്കാണ് റെഡ്മി നോട്ട് 11 എന്ന സ്മാർട്ട് ഫോൺ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിലും കുറച്ചുകൂടെ പ്രൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൈക്രോമാക്സിന് ഇന്നോട്ട് 2 എന്ന സ്മാർട്ട് ഫോണാണ് കുറച്ചുകൂടെ പെർഫോമൻസ് വൈസ് ഈ ഒരു സ്മാർട്ട് ഫോണിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ സ്മാർട്ട് ഫോണുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം റെഡ്മി നോട്ട് 10 സീരീസ് അല്ലെങ്കിൽ റെഡ്മി നോട്ട് സീരീസിനെ പൊതുവെ ആളുകൾ കാണുന്നത് പ്രൈസ് കുറഞ്ഞ് വരുന്ന ഏറ്റവും കൂടുതൽ നല്ല സ്പെസിഫിക്കേഷൻസും നല്ല പെർഫോമൻസും ഒക്കെ കിട്ടുന്ന സ്മാർട്ട് ഫോണുകളായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ചിപ്പ് ഷോർട്ടേജിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഒക്കെ ആവാം ഈ ഒരു രീതിയിലേക്ക് സ്മാർട്ട് ഫോണുകളുടെ പ്രൈസ് ഇൻക്രീസ് ആകുന്നത്. ഈയൊരു വിലയ്ക്കൊത്ത ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ ഓക്കെ ആയിട്ട് നിൽക്കുമ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ അവർ വളരെയധികം ഒരു താന്നാണ് കാണിക്കുന്നത്. കാരണം 4K വീഡിയോ റെക്കോർഡിംഗ് പോലും നമുക്ക് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിലും കിട്ടുന്നില്ല. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി വേണം തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനെ നിങ്ങൾ പരിഗണിക്കാൻ. ഇത്രയുമാണ് റെഡ്മി നോട്ട് 11 സീരീസ് സ്മാർട്ട് ഫോണുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പം മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.